നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇബ്രൂസ് ഡയറിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെയും പിന്നെയും നമ്മൾ വൈകുകയാണ്, ഓരോരോ തിരക്കുകൾ. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാം തൽക്കാലം. ഇനിയും തുടർന്ന് ആഴ്ചയിൽ രണ്ട് വീഡിയോ വെച്ചെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കോടിക്കണക്കിന് യൂട്യൂബർമാരുണ്ട്, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അതിലൊന്ന് വ്യത്യസ്തമായ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചിന്താക്കുഴപ്പം ഞങ്ങളിൽ എപ്പോഴും ഉണ്ട്. പറഞ്ഞ് കേട്ട കഥകൾ, പറഞ്ഞ് പഴകിയ സംഭവങ്ങൾ, അതൊക്കെ തന്നെയാണ് സാധാരണ സംഭവിക്കുക. പിന്നെ നമുക്ക് പറയാവുന്നതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റൂ. അത് ഞാൻ നിങ്ങളോട് ആദ്യം ഉറപ്പ് പറഞ്ഞതാണ്. ആരെയും ദുഷിക്കുന്നതോ ആർക്കെങ്കിലും സങ്കടമുണ്ടാക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ആയ കാര്യങ്ങൾ നമ്മൾ പറയില്ല. ഒരുപാട് തവണ ഒരുപാട് പേർ ആവശ്യപ്പെട്ടതാണ് എനിക്കുണ്ടായ പ്രവാസ അനുഭവങ്ങളെക്കുറിച്ച് പറയണമെന്ന്. അത് ഞാൻ രണ്ട് മൂന്ന് എപ്പിസോഡിൽ പറഞ്ഞു. അതൊരുപാട് പേര് വളരെ കാര്യമായി കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത കഥകളാണ് പ്രവാസത്തിൻ്റെ കഥകൾ. എത്രയോ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നു, നമ്മൾ അറിയുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളതിൻ്റെ തിക്ത ഫലങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളും ഒക്കെ കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോന്ന് രീതിയിലുള്ള അനുഭവങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും പലരും പറഞ്ഞ ഒരു കാര്യം, സൗദി അറേബ്യ പോലെയുള്ളൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? അതിനേക്കാൾ കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു അതിനേക്കാൾ മുമ്പ് എന്തിനാണ് നിങ്ങൾ ഗൾഫിൽ പോയത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നതുപോലെ എനിക്കൊരു എന്താ പറയുക, ഒരു വിദേശ ഒരു ജോലി അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനും ചിന്തിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നപ്പോൾ, അതിനുള്ള ചർച്ചകൾ വന്നപ്പോൾ എവിടെ പോകണം. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും വീട്ടിലുള്ളവരുമൊക്കെ പറഞ്ഞാൽ ദുബായിൽ എവിടെയെങ്കിലും നോക്കാം, അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ഇതായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്ര എക്സ്പെൻസീവ് ആകണ്ട, കുറേ എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉണ്ടല്ലോ ദുബായിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, ഞാനൊരു കുഴപ്പക്കാരനായതുകൊണ്ടല്ല, നമ്മുടെ മേലൊരു എന്താ പറയുക, ഒരു അധികാരികളുടെ അല്ലെങ്കിൽ മറ്റുള്ള ഒഫീഷ്യൽസിൻ്റെ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള നിയമപരമായ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കും. അല്ല, കുറച്ചുകൂടി ലൂസാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ജീവിക്കുക. നമ്മൾ ആ പ്രായവും അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൗദി അറേബ്യ ആകുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസ് കുറവായിരിക്കും, കിട്ടുന്ന പൈസ ആ സമ്പാദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ സൗദി അറേബ്യ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ, നിങ്ങൾ സൗദി അറേബ്യ ഒരു മോശം സ്ഥലമാണ് എന്നുള്ളതല്ല. ഓരോരുത്തർക്കും ഓരോ കർമ്മഫലങ്ങളുണ്ടല്ലോ, എത്തിപ്പെടേണ്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന നമ്മൾ നാളെ എന്താകും എന്നുള്ളതിനെ നമുക്കൊരു ധാരണയില്ല. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോകളിലും വ്ലോഗുകളിലും ഒക്കെ ഈ പ്രവാസത്തിൻ്റെ ആ കളർഫുൾ ലൈഫ് അല്ലെങ്കിൽ അതിൻ്റെ ഐശ്വര്യപൂർണമായ ചില സംഭവങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം, ഞാൻ ഒരു സ്വപ്ന ലോകത്ത് വീണ ബാലഭാസ്കറിൻ്റെ ഒരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 1989 ഞാനൊരു ദുബായ് സന്ദർശനം നടത്തി. അത് അവിടെ വെച്ച് എനിക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ്, ആളുകളുടെ റെസ്പോൺസ്, നമ്മളോട് കിട്ടിയ ഒരു ലൈഫ് സ്റ്റൈല്, അതിൻ്റെയൊക്കെ ഒരു ധൈര്യവും അതിൻ്റെ ഒരു സുഖവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് കപ്പൽ കയറുന്നത്. കപ്പലെന്ന് പറയുമ്പോൾ ആകാശക്കപ്പൽ കയറുന്നത്. പിന്നെ അവിടെ ചെന്നതിന് ശേഷമുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം ഞാൻ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ലോകം, വളരെ വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ എൻ്റേതായ ചില ചിന്തകൾ, എൻ്റേതായ ചില കണ്ടെത്തലുകൾ, എൻ്റേതായ ചില കാഴ്ചപ്പാടുകൾ, അത് എൻ്റേതായതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടേതായിട്ടും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളില്ലേ, അത് ഓരോരുത്തർക്കും ഉണ്ടാകും. നമ്മളങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആകും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആക്കിയെടുക്കും എന്നുള്ള ചില ചിന്തപ്പാടുകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കണക്കുകൂട്ടൽ. ഞാൻ ചെല്ലുന്ന, ഞാൻ വളർന്ന ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ഞാൻ ജീവിച്ച ആ ചുറ്റുപാടുകൾക്ക് യോജ്യമാകുന്ന എൻ്റെ ചിന്തകൾക്കും എൻ്റെ പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജിനും എൻ്റെ ആഗ്രഹങ്ങൾക്കും ഒക്കെ ഒത്തുപോകുന്ന ഒരു സമൂഹത്തിലേക്ക്, ജനസമൂഹത്തിലേക്കായിരിക്കും ഞാൻ ചെന്നിറങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിപരമായ കാര്യങ്ങളും എൻ്റെ നീക്കങ്ങളും ഒക്കെ എനിക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ച് വേറൊരു മേഖലയിലേക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരു
നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു ഭൂതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തേക്ക് ചെന്ന് കയറുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളവിടെ കണ്ടുമുട്ടുന്ന ആളുകൾ അവരേത് ഒക്കെ തരക്കാരാണ്, എങ്ങനത്തെ തരക്കാരൊക്കെയാണെന്ന് നമുക്ക് അത് നമ്മുടെ പിന്നെ മുന്നോട്ടുള്ള നമ്മുടെ ഗമന സഞ്ചാരത്തെയും ജീവിതത്തെയും നമ്മുടെ വളർച്ചയും ഒക്കെ ബാധിക്കും. ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് വായിക്കുകയും ഒരുപാട് എഴുതുകയും ഒരുപാട് കാര്യങ്ങളെ കുറച്ചുകൂടി സീരിയസ് ആയി കാണുകയും ചെയ്യുന്ന എന്നെപ്പോലെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ ആയിരുന്നു ഞാനെന്ന് വിചാരിക്കുന്നു, അങ്ങനെയുള്ള ഞാൻ വളരെ ഇതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അതൊരാളുടെ മോശക്കാര്യമാണെന്നല്ല പറയുന്നത്, അങ്ങനെ ആളുകൾ അങ്ങനെ പലതരക്കാരാണ്, പല രീതിയിലാണ് അവർ വളർന്ന ചുറ്റുപാടുകൾ, അവർ പഠിച്ച രീതികൾ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഓരോരുത്തരുടെ സ്ഥാനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ അവരെ നമ്മളോടൊപ്പം മേലോട്ട് കയറ്റി കൊണ്ടുവരണോ അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ താഴോട്ടിറങ്ങണോ എന്നുള്ളൊരു ചിന്ത ഒരു ആരുടെയും കുഴപ്പമില്ല, ആരുടെയും കുറ്റമല്ല, നമ്മൾ ചെന്നപ്പെടുന്ന ചുറ്റുപാടുകളുടെ പ്രത്യേകതയാണ് അത്. നമ്മുടെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് അങ്ങനെ അനുഭവിക്കണമെന്ന് വിധിയുണ്ടാവാം, നമ്മളല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചുറ്റുപാടിൽ ചെന്ന് പെട്ടണമെന്ന് നല്ല വിധിയുണ്ടാവാം. ഇപ്പം നമ്മൾ കാണുന്നതിൽ എല്ലാവരും സ്വപ്നങ്ങളുമായിട്ടാണല്ലോ വണ്ടി കയറുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളിലെ രാജാക്കന്മാരാരോ വലിയ വലിയ സമ്പാദിച്ചിട്ടുള്ള ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാമ്പത്തികമായി വന്ന് നിലയിലെത്തിയിട്ടുള്ള ആളുകളാണ് നമ്മൾ കാണുന്നത്. ഓ അവരങ്ങനെ സമ്പാദിച്ചു, ഇവരിങ്ങനെ സമ്പാദിച്ചു, അവരവിടെ വീട് വെക്കുന്നു, അവരവിടെ ബാങ്കിൽ എത്ര ബാലൻസ്, അവർ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു, ഇതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചായിരിക്കും ഒരു പക്ഷേ 95% അല്ലെങ്കിൽ 99% ആളുകളും ഗൾഫിലേക്ക് പോകുന്നു. അല്ലാതെ അവിടെ ചെന്നാൽ ഇത്ര ദുരിതങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്, ഇത്രയും ജീവിതാനുഭവങ്ങളുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ധാരണയൊന്നും നമുക്കില്ല. കാരണം നമ്മൾ കാണുന്നത് വരുന്ന ഗൾഫുകാരെ കാണുന്നത് വളരെ കളർഫുള്ളായിട്ടാണ്, വളരെ റിച്ചായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഉള്ളിലെന്താണ് അല്ലെങ്കിൽ അവരുടെ പിന്നിലെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല, അത് നമ്മൾ അന്വേഷിക്കുന്നില്ല. നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യം അതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാറില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ, നമ്മൾ എങ്ങനെയുണ്ട് അവരുടെ ജീവിതം, പൊളിയല്ലേ, അടിച്ചു പൊളിക്കാണല്ലോ, നിന്നെ കണ്ടാലറിയാം, അല്ലെങ്കിൽ നിൻ്റെ വരവ് കണ്ടാലറിയാം, അല്ലെങ്കിൽ നീ ചിലവാക്കുന്നത് കണ്ടാലറിയാം, നിൻ്റെ ജീവിത നിലവാരം കണ്ടാലറിയാം നീ അവിടെ പൊളിക്കുകയാണെന്നുള്ള. അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. നമുക്ക് മറ്റുള്ള ഈ താഴോട്ടുള്ള വിഷമങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്കൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാനും കേൾക്കാനും താല്പര്യം നല്ല കഥകളാണ്, എപ്പോഴും സങ്കടത്തെക്കാൾ കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാനാണ്. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം എനിക്ക് അവിടെ ചെന്നു അനുഭവിച്ചു സംഭവങ്ങളുണ്ടായി, ഇതൊക്കെ ആരുടെ കുഴപ്പം കൊണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ആരുടെയും കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ആര് ചെന്നാലും ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കൊച്ചുമോൻ ചെന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മരുമോൻ ചെന്നാലും ഒക്കെ അവൻ്റെ തലവിധി അല്ലെങ്കിൽ അങ്ങനെ അവൻ ചെന്നപ്പെടുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച് ആയിരിക്കും അവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക, അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ എവിടെ വെച്ചെന്നാലും ഇപ്പോൾ ഗൾഫിൽ തന്നെ പോകണമെന്നില്ല, ഏത് രാജ്യത്ത് നിന്നാലും ഏത് തൊഴിലേർപ്പെട്ടാലും ഏത് കാര്യങ്ങൾ ചെയ്താലും അതിൽ വിജയിക്കുന്നവൻ ആര് എന്നുള്ളതാണ്. ഈ വിജയവും തോൽവിയും നമ്മളുടെ മാത്രം കയ്യിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഒരു തോറ്റുപോയ ഒരാൾ അല്ലെങ്കിൽ ഒരു ഉദ്യമത്തിൽ ഇറങ്ങിയിട്ട് പരാജയപ്പെട്ടു പോയ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അവൻ ആ ഇതിനു വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ വിജയത്തിലേക്ക് വരാൻ വേണ്ടി അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ബോധരക്ഷണമില്ല, ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവൻ രക്ഷപ്പെട്ടില്ല, അവൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം അല്ലെങ്കിൽ അവൻ്റെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തലുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ തോറ്റവരുടെ ഭാഗത്ത് അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ജയിച്ചു വന്നവരാര്? അപ്പോൾ അവർ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ അവരുണ്ടാക്കിയല്ലോ, അവർ രക്ഷപ്പെട്ടല്ലോ, പിന്നെന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് ഞാൻ പ്രയത്നിച്ചു എന്നൊന്നും പറഞ്ഞാൽ എന്നിട്ടൊന്നും ഫലം കാണാത്ത പ്രയത്നങ്ങൾക്കൊന്നും ഒരു അംഗീകാരവും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇത് ഓരോരുത്തരുടെയും, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒടുങ്ങാത്ത പ്രവാസമാണ്, ഒരിക്കലും തീരാത്ത പ്രയാസങ്ങൾ, അത് കുറേ ആളുകൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും അവരത്രയും സമ്പാദിച്ച് വലിയ പ്രശസ്തരായി വളരെ കോടീശ്വരന്മാരായെന്ന് വെച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ പിന്നാമ്പുറക്കഥകൾ നമുക്കറിയില്ല. അവരും ഒരു, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഒരു നേട്ടവും കഷ്ടപ്പെടാതെ ലഭിക്കുന്നില്ല, എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും നല്ല കഷ്ടപ്പാടുകളുണ്ട്. അത് ഏത് രീതിയിലും, അത് സന്മാർഗത്തിലൂടെ ആയാലും ദുർമാർഗത്തിലൂടെ ആയാലും സമ്പാദിക്കുകയോ നേടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാടുകളുടെയൊക്കെ ഒരു ഒരു മോഡ് മോൾഡ് ചെയ്യുന്നുണ്ട് നമ്മളെ, അല്ലെ? ഒരു ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറൊരു ജീവിത പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ ജീവിത ചുറ്റുപാടിലേക്ക് ചെല്ലുമ്പോൾ ആ ജീവിതവുമായി നമ്മൾ ഇണങ്ങി വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് മോൾഡ് ചെയ്യപ്പെടും. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ കുറച്ച് ഡെലിക്കസി ഉള്ള ഒരാളായിരുന്നു, കുറച്ച് ഒതുങ്ങി ഉള്ള ഒരാളായിരുന്നു, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും അത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസ കുറവൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഗൾഫ് ജീവിതത്തിൽ നിന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത്, എനിക്ക് എന്തിനേയും ഫേസ് ചെയ്യാം, എന്തിനോടും പ്രതികരിക്കാം, ഏതിനും മറുപടി പറയാം, എങ്ങനെയും നമ്മൾ നിലനിൽക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം തരാൻ ഈ ഗൾഫ് ജീവിതം നമുക്ക് എനിക്ക്
സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നിലപാടുകളില്ല, നിൽക്കുകളില്ല, വേറെ മാർഗങ്ങളില്ല. അവിടെ ചെന്നു അവിടെ നിന്നേ പറ്റൂ, അല്ലെങ്കിൽ അതൊക്കെ ഫേസ് ചെയ്തേ പറ്റൂ, അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. അത് തനിച്ച് നമ്മൾക്ക് ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം പരിചയമാകുന്ന സൗഹൃദങ്ങളുടെ സപ്പോർട്ട്, അവരുടെയും ലിമിറ്റേഷൻസ് നമുക്കറിയാം. കാരണം പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ എത്രമാത്രം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരുടെയും സപ്പോർട്ടില്ലാതെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് തുഴയേണ്ടി വരുന്നൊരവസ്ഥയിൽ നമ്മൾ സ്വയം ആർജിക്കപ്പെടുകയാണ് അല്ലേ. ചില ധൈര്യങ്ങൾ അല്ലെങ്കിൽ ചില മനസ്സിന് ധൈര്യം, നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ധൈര്യം, ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ അതിലൂടെ സംഭരിക്കും. അങ്ങനെ അങ്ങനെ സംഭരിക്കപ്പെടുക തന്നെ ചെയ്യും. അതെത്ര എത്ര താഴെ ചിന്തിക്കുന്നവനും എത്ര മേലെ ചിന്തിക്കുന്നവനാണെങ്കിലും അതിനങ്ങനെ മോൾഡ് ചെയ്യപ്പെടും. അങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സൗദി അറേബ്യയിൽ 6 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം, അതിനോട് എങ്ങനെ മറുപടി, അതിനോട് എങ്ങനെ അത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ബോധം അല്ലെങ്കിൽ ഒരു തോന്നൽ അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ വേറൊരു വഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. ഞാനിപ്പോൾ ഇത് അഭിനയ രംഗത്തേക്ക് വരുന്നതും ഞാനിപ്പോൾ ഒറേഷൻ അല്ലെങ്കിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള ഒരു ആർജവും ഒരു മനക്കരുത്തും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസവും ഒക്കെ എനിക്ക് തന്നത് ആ ഒരു ജീവിതമാണ്. പിന്നെ ജീവിതത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളും പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശ്രമം കൂടി ഉണ്ടെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ഇപ്പോൾ ഒരു അവന് ബുദ്ധിയില്ല, ഇവന് കുറച്ച് ബുദ്ധി കൂടുതലാണ്, അവന് കുഴപ്പമില്ല ബുദ്ധിയുള്ളവർ, അങ്ങനെ ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കുള്ള അവയവങ്ങളും സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലും ബുദ്ധിയിലും തലയിലും ഒക്കെ ഉണ്ട്. അത് നമ്മൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിലാണ്. എല്ലാവർക്കും കഴിവുള്ളവർ തന്നെയാണ്, ആരെയും കഴിവില്ലാത്തവരായിട്ട്. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ പക്ഷേ അവർക്ക് അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കഴിവുകളുണ്ടാവും. ഇത് കണ്ടെത്തുക, അത് മനസ്സിലാക്കുക, മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്ന ഈ പ്രവാസത്തിൻ്റെ പ്രയാസങ്ങൾ അതൊരിക്കലും അവസാനിക്കുന്നില്ല. കുറേ പേർക്ക് ഒരുപാട് നന്മകളുണ്ടായിരിക്കും, പക്ഷേ ആ നന്മകൾ ആ സങ്കടം ആ സന്തോഷങ്ങൾക്ക് പിന്നിലും ഒരുപാട് സങ്കടത്തിൻ്റെ കഥകൾ കാണാം. നമ്മളിപ്പോൾ ഒരാളെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആളെ കാണുമ്പോൾ ഓ അവരെന്താ അല്ലേ, ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഷോ ബിസിനസ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കെന്താ എന്ത് കാറ് ലോറി മറ്റേത് മറിച്ചത് ഡ്രസ്സ് വസ്ത്രം മേക്കപ്പ് ഒക്കെ ചെയ്ത്. പക്ഷേ അവരോട് നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ചില ടി വി പ്രോഗ്രാംസിൽ ഒക്കെ നമ്മൾ ഈ ടോക്ക് ഷോയിലൊക്കെ കാണുമ്പോൾ ആണ് നമ്മൾ ഇത്രയും കളർഫുള്ളാണ് ഇത്രയും പ്രൗഢമാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ അവരുടെ കണ്ണീരിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അന്തം വിട്ട് കണ്ണ് തള്ളി പോകുന്നത് അല്ലേ. അങ്ങനെയുള്ള ഒരുപാട് എല്ലാ മനുഷ്യരും ഇങ്ങനെ ഈ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച ആൾക്കാരല്ല, ആരും ജനിച്ചിട്ടില്ല. അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കുണ്ട് പ്രശ്നങ്ങൾ, അവർക്കുണ്ട് പ്രയാസങ്ങൾ. ഈ ലോകത്ത് ജീവിതത്തിനോട് മല്ലിട്ട് മല്ലടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രവാസത്തിനായിട്ട് പ്രത്യേകം ഒരു പ്രയാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ അനുഭവിച്ചവരോട് ചോദിച്ചാലേ അവർക്കത് മനസ്സിലാവും. കാരണം അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ബന്ധങ്ങളിൽ നിന്നൊക്കെ വിട്ട് നമ്മൾക്ക് പരിചയമുള്ള കൂട്ടുകാരിൽ നിന്നൊക്കെ വിട്ട് ഒറ്റപ്പെട്ടു പോയിട്ട് ഒരു തുരുത്തിൽപ്പെട്ട് നിൽക്കുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളിൽ നിന്ന് അതൊക്കെയാണ് നമ്മുടെ ജീവിത അനുഭവങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളുടെ പാഠം ഉൾക്കൊണ്ടാവണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇത് ഞാനീ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇതെന്തിനാ ഇപ്പോൾ ഇയാളിതൊക്കെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു. കാരണം ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ച് വെച്ചിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാം. അതെൻ്റെ ജീവിതത്തിൻ്റെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അത് പറയൂ ഇത് പറയൂ എന്ന് പറഞ്ഞാൽ അതും പറയാം ഇതും പറയണമല്ലോ. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളില്ലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ലാഭം കണ്ടിട്ടായിരിക്കും ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മൾ ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ നമ്മളൊരു ഒരു ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു ഹാളിൽ കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് അവരെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരാളുണ്ടാകും. ആ അയാൾ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്പാർക്ക്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് സംവേദിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ചില ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന ചില സംഭാഷണങ്ങളിൽ നിന്നാവും, അല്ലെങ്കിൽ ചില കേട്ടുകേൾവികളിൽ നിന്നാവും, ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില കഥകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ കിട്ടി നമ്മൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ വേറൊരു തലത്തിലേക്ക് പോയേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ ചില ആൾക്കാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചില വാചകങ്ങൾ, അതിൽ കിട്ടുന്ന ഒരു മോട്ടീവ്, അത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന സംഭവമാണ്. അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ
മാറ്റിമറിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ അറിയുക, മറ്റുള്ള ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ കൂടി മനസ്സിലാക്കുക, അവരുടെ ഉന്നമനത്തിൻ്റെ കഥകൾ മാത്രമല്ല അതിൻ്റെ അതിലേക്ക് എത്തിപ്പെടാൻ അവർ പെട്ട പാടുകൾ, കഷ്ടപ്പാടുകൾ, അതിലഭിനയിച്ച ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, അതുകൂടി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതിനുശേഷം അവർക്കുണ്ടായിട്ടുള്ള പുരോഗതി പോലെ, ഉന്നമനം പോലെ എനിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നത് നല്ല ചിന്ത. അതൊരു പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി ഉണ്ടാകുക, അത് അത് ഈ പറയുന്ന കാര്യം പ്രവാസം കേരളം പറ്റില്ല, സ്വന്തം നാട് വിടുന്നവർ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മദ്രാസിൽ പോയാലും ബോംബെ പോയാലും ഡൽഹി പോയാലും റഷ്യയിൽ പോയാലും അമേരിക്കയിൽ പോയാലും ദുബായിൽ പോയാലും ഒക്കെ പ്രവാസം പ്രവാസം തന്നെയാണ്. സ്വന്തം നാട് വിട്ട് പോയി കഴിഞ്ഞാൽ അവൻ പ്രവാസിയായി. അപ്പോൾ അങ്ങനെ പ്രവാസത്തിൻ്റെ ഒരുപാട് പ്രയാസത്തിൻ്റെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ പ്രയാസത്തിൻ്റെ കഥകളിലെ സത്യമായ ഉൾക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. എൻ്റെ സൗദി അറേബ്യൻ അനുഭവങ്ങൾ പറഞ്ഞാൽ അതൊന്നും തീരില്ല. 6 വർഷം ഉള്ള അനുഭവങ്ങൾ ഞാൻ കണ്ടും, എൻ്റെ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ പോയി കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി, പട്ടണം കിടന്നു, അയ്യോ വല, അതല്ല, ഞാൻ കണ്ടുമുട്ടിയ സംഭവങ്ങൾ, ഞാൻ കേട്ടറിഞ്ഞ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് പറയുക എന്ന് പറയുന്നത് എനിക്കും റിലാക്സേഷനാണ്. കാരണം എനിക്കത് ഓർത്തെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു 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 റിയാക്ഷൻ അതിൽ നിന്നുണ്ടാകുന്നെങ്കിൽ ഞാൻ സന്തോഷവാനാകും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയുക, ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് പറയുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക് യു.